വയനാട് ഉരുൾപൊട്ടലിൻ്റെ ഞെട്ടലിലാണ് കേരളം. അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ അസ്വസ്ഥമാക്കുന്നുണ്ട്. 2018 മഹാപ്രളയം, തുടർന്ന് ഓരോ വർഷവും ഉണ്ടായ പേമാരി, ഉരുൾപൊട്ടലുകൾ, കേരളത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. കേരളത്തിലെ ഏറ്റവും സെൻസിറ്റീവായ പ്രദേശങ്ങളിലൊന്നാണ് കൊച്ചി. കടലും കായലും നിറഞ്ഞ കൊച്ചി പ്രളയത്തിൽ മുങ്ങിയിട്ടുണ്ട് പലവട്ടം. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതുപോലൊരു വലിയ ദുരന്തം കൊച്ചിയിലും സംഭവിക്കുമോ എന്ന ആശങ്കയുണ്ട്. പല പഠനങ്ങളിലും കൊച്ചിയിലെ പ്രളയ സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ബംഗളൂരു സെന്റർ ഫോർ സ്റ്റഡി ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് പോളിസി നടത്തിയൊരു പഠനം ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ, അതായത് 1999 മുതൽ 2019 വരെ, കൊച്ചിയിലെ കടൽ നിരപ്പ് ഉയർന്നത് 2.231 സെന്റിമീറ്റർ ആണ്. അതായത് പ്രതിവർഷം 0.518 സെന്റിമീറ്റർ വീതം കടൽ ജലനിരപ്പ് ഉയർന്നു. റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം, 2100 ആകുമ്പോഴേക്കും കൊച്ചിയുടെ തീരത്തിന് സമീപമുള്ള പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങുമെന്നാണ്. സുഭാഷ് ബോസ് പാർക്ക്, ഫോർട്ട് കൊച്ചി ബീച്ച്, മട്ടാഞ്ചേരി വാർഫ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിലവിലെ അവസ്ഥ തുടർന്നാൽ അടുത്ത 75 വർഷത്തിൽ കടൽ ജലനിരപ്പ് ഉയർന്ന് കൊച്ചിയിലെ 15.61 ചതുരശ്ര കിലോമീറ്റർ വെള്ളക്കെട്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് കടൽ ജലനിരപ്പ് ഉയരുന്നത്? ഹരിതഗ്രഹ വാതകങ്ങളുടെ ബഹിർഗമനം കൂടുന്നതാണ് കാരണം. ഇത് ആഗോള താപനില വർദ്ധിപ്പിക്കും. സമുദ്ര താപനിലയും അതിനൊപ്പം കൂടും. ഇതുമൂലം മഞ്ഞുമലകൾ ഉരുകും. കടൽ ജലനിരപ്പ് ഉയരാൻ ഇത് കാരണമാകും. അതിനിടെ കൊച്ചിയിലെ വൈപ്പിൻ ദ്വീപ് മുങ്ങിപ്പോകുമെന്ന പഠനവും പുറത്തു വന്നിരുന്നു. 2050 ദ്വീപ് കടലെടുക്കുമെന്നാണ് പഠനം വെളിപ്പെടുത്തിയത്. ഒരു പ്രളയത്തെ തുടർന്നാണ് വൈപ്പിൻ ദ്വീപ് രൂപം കൊണ്ടത്. 25 കിലോമീറ്റർ നീളവും ശരാശരി 3 കിലോമീറ്റർ വീതിയുമാണ് വൈപ്പിൻ ദ്വീപിൻ്റെ വിസ്തൃതി. വടക്ക് കൊടുങ്ങല്ലൂർ തുറമുഖം തകർന്നു പോയതും പൊഴിയായിരുന്ന വൈപ്പിൻ്റെ തെക്കേയറ്റത്ത് കൊച്ചി തുറമുഖം രൂപപ്പെട്ടതും ഇതേ പ്രളയത്തെ തുടർന്നാണ്.